സിസിടിവി ക്യാമറകൾ ട്രാഫിക് നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതായി വിലയിരുത്തൽ. മോട്ടോർ വാഹന വകുപ്പിന്റേതാണ് നിരീക്ഷണം. പരീക്ഷണാർത്ഥം ക്യാമറ പ്രവർത്തിപ്പിച്ചിരുന്ന കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് വലിയ വ്യത്യാസമുള്ളത്. AI ക്യാമറകളെ സംബന്ധിച്ച വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോഴും ഗതാഗത നിയമലംഘനങ്ങളിൽ കുറവ് വന്നതായാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. പരീക്ഷണാർത്ഥം ക്യാമറ സ്ഥാപിച്ചിരുന്ന സമയവുമായി താരതമ്യം ചെയ്ത് ആദ്യത്തെ ഒരു മാസത്തെ നിയമലംഘനങ്ങളിലെ കുറവാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ അവകാശവാദത്തിന് പിൻബലമേകുന്നത്. ചില ജില്ലകളിൽ നിയമലംഘനങ്ങളിൽ ഗണ്യമായ കുറവുകൾ ഉണ്ടായതായി വകുപ്പ് വിലയിരുത്തുന്നുണ്ട്. ഇടുക്കി ജില്ല ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ വലിയ കുറവ് വന്ന ജില്ലകളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്തതായി കണ്ടുപിടിക്കപ്പെട്ടവർ 9 പേർ മാത്രമാണ് കഴിഞ്ഞ മാസം ജില്ലയിലുള്ളത്. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് ഫൈനടയ്ക്കേണ്ടി വന്ന് 1932 പേർക്കാണ്. ക്യാമറ നിരീക്ഷണം ഇല്ലാത്തിടങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നേരിട്ട് നിരീക്ഷണം നടത്തുന്നുമുണ്ട്. ക്യാമറകളുടെ സാന്നിധ്യം അറിഞ്ഞ് ഒഴിവായി പോകുന്നു തടയാൻ ഭാവിയിൽ ക്യാമറകൾ മാറ്റി സ്ഥാപിക്കാനും നീക്കമുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന് പിന്നാലെ പോലീസ് ഡിപ്പാർട്ട്മെന്റും AI ക്യാമറകൾ സ്ഥാപിക്കുമെന്നാണ് അറിയുന്നത്. നിയമം ലംഘിച്ചാൽ പിടിവീഴുമെന്ന ആശങ്ക നിലനിൽക്കുന്ന മൂലം നിയമമനുസരിക്കാനുള്ള പ്രവണത കൂടിയതായാണ് വിലയിരുത്തൽ. ഒരേ നിയമലംഘനം ഒന്നിലേറെ ക്യാമറകൾ പതിഞ്ഞാൽ എല്ലായിടത്തും പിഴയടിക്കേണ്ടി വരുമെന്ന നിബന്ധനയും നിയമം അനുസരിക്കാൻ യാത്രക്കാരെ നിർബന്ധിതരാക്കുന്നതായാണ് അറിയുന്നത്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.